60 വർഷം ഭരിച്ചിട്ടും ദാരിദ്ര്യമില്ലാതാക്കാൻ സാധിച്ചില്ലെന്ന കോൺഗ്രസിന്റെ കുറ്റസമ്മതമാണ് ന്യായ് പദ്ധതിയെന്ന് പ്രധാനമന്ത്രി. 1984 സിഖ് വിരുദ്ധ കലാപത്തിലെ ഇരകൾക്ക് എന്ത് ന്യായമാണ് കിട്ടിയത്? ഭോപ്പാൽ വാതക ചോർച്ചയുടെ ഇരകൾക്ക് ന്യായം കിട്ടിയോ? ഇവർക്കൊന്നും ന്യായമായതൊന്നും ചെയ്യാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ക്യാമ്പയിൻ കോൺഗ്രസ് और एक ये न्याय स्कीम निकाली है कि न्यूनतम 20% लोगों के लिए 6,000 रुपये माह उन्होंने फिक्स किया है, कहा है कि 72,000 रुपये साल में मिलेगा. आप स्कीम को कैसे देखते हैं? क्या ये इनके लिए कुछ गेम चेंजर साबित? इस चुनाव का उनका जो मुख्य मंत्र है, अब होगा न्याय, इसका मतलब ये हुआ कि वो स्वीकारते हैं कि 60 साल के शासनकाल में उन्होंने अन्याय किया है. तो जाने अनजाने में उनके मुंह से निकल गया है कि उन्होंने 60 साल तक सरकार चलाते हुए अन्याय किया है. और जब ये न्याय की बात करते हैं तो 84 के सिखों के साथ जो जुल्म हुआ, वो सिख भी अब न्याय मांग रहे हैं. क्या उनको न्याय देंगे? क्या ट्रिपल तलाक से पीड़ित बहनें भी न्याय मांग रही हैं? क्या ये कांग्रेस का न्याय, कांग्रेस न्याय देगा क्या? छत्तीसगढ़, राजस्थान और मध्य प्रदेश, जिन किसानों को कर्ज माफी के लिए वादा किया गया था, वो किसान न्याय मांग रहे हैं. आपने समझौता एक्सप्रेस के नाम पर हिंदू आतंकवाद कर करके हिंदुओं को आतंकवादियों के साथ जोड़ दिया. इस देश का हिंदू न्याय मांग रहा है. क्या आपने हमें आतंकवादी क्यों कहा? नरसिम्हा राव न्याय मांग रहे हैं कि आपने उनके डेडबॉडी तक को, जिस कांग्रेस के लिए जीवन खपा दिया था, കോൺഗ്രസ് ദഫ്തർ ജാനെ ക്യോ നഹീ ദിയാ, ഉൻകി ആത്മാ ഭി ന്യായ മാംഗ് രഹി ഹൈ. കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ഷമാ മുഹമ്മദ്, 60 വർഷം രാജ്യം ഭരിച്ചിട്ടും ദാരിദ്ര്യം തുടച്ചു നീക്കാനാകാത്ത കോൺഗ്രസ് എന്ത് ന്യായമാണ് ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്? അത് തട്ടിപ്പാണ്, ശുദ്ധ തട്ടിപ്പാണ് എന്ന് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് പ്രധാനമന്ത്രി. ഇന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞാൽ, പ്രധാനമന്ത്രിക്ക് നമ്മൾ പറയുന്നുണ്ട് അത് എപ്പോഴും, പ്രധാനമന്ത്രിക്ക് പാവങ്ങൾക്ക് ഒരു ഇതുമില്ല, അവരെ പറ്റിയിട്ട് പ്രധാനമന്ത്രി ഒരു നാൾ ഒരു സമയം ആലോചിക്കുന്നില്ല. പ്രധാനമന്ത്രി ഒരു കോർപ്പറേറ്റിന്റെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി വെറും റിച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടാ സംസാരിക്കുള്ളൂ, അവർക്ക് വേണ്ടിയിട്ടാ ഒന്നും പറയുള്ളൂ. അപ്പൊ ഇപ്പം ഇന്ന് ക്ലിയർ ആയി ഈ പാവങ്ങൾക്ക് നമ്മൾ 6,000 രൂപ ഒരു മാസം, ഒരു സ്ത്രീയുടെ. അപ്പം പ്രധാനമന്ത്രി ഒന്ന് പാവങ്ങളെ ഗ്രഹിച്ചത് ക്ലിയർ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. മറ്റേത് സ്ത്രീകളെ അത് ക്ലിയർ ആയിട്ട് അദ്ദേഹം ഇത് സ്ഥലത്ത് നമ്മൾ ഇൻഡിപെൻഡൻസിന്റെ ശേഷം നമ്മൾ എത്ര പാവങ്ങൾ ഉണ്ടെന്ന്, പോവർട്ടി ഇതായിരുന്നു 70% എന്നായിരുന്നു, 70% ആയിരുന്നു. ഇപ്പം അത് 20 ബാക്കിയുള്ളൂ, 20%. ആ 20% നമുക്ക് പുറത്തെടുക്കണം. പിന്നെ നമ്മൾ ഈ സ്കീം ആക്കിയത് വേറൊരു കാര്യം റിപ്പോർട്ട് ക്ലിയർ പറയുന്നുണ്ട്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഈ 5 പ്രധാനമന്ത്രി എന്താ ചെയ്തത്? ഒരു കാര്യം ചെയ്തില്ല. അദ്ദേഹം 10,000 സ്പോട്ടിടാ അതാ ചെയ്തത്. ആൾക്കാർക്ക് ഓരോ ആൾ 15 ലക്ഷം കൊടുക്കുന്ന അക്കൗണ്ടിൽ, പക്ഷെ അതിന് പകരം 30 കോടി കൊടുത്തു അനിൽ അംബാനിക്ക്. അദ്ദേഹം അതിന്റെ ചെയ്യുന്നത്, അദ്ദേഹം എന്താ ഒരു പാവങ്ങൾക്കോ അവർക്ക് ഒരു കാര്യം ചെയ്തിട്ടില്ല. അപ്പം അദ്ദേഹത്തിന് ന്യായം കൊടുക്കുന്നുണ്ട്, അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം പല കാര്യങ്ങൾ പറ്റി, അപ്പം ഗോൾഡ് ആൾക്കാർ ചോദിക്കുന്നേരം ന്യായത്തിന് അദ്ദേഹം. അപ്പൊ ഇത് അതിനെ പറ്റിയിട്ടില്ല, ഇത് നമ്മള് പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീം. അതിന്റെ ഒപ്പം ഞങ്ങൾ ജോലിക്കാരെയും എംപ്ലോയ്മെന്റും പറ്റി പറഞ്ഞിട്ടുണ്ട്. അവരെപ്പോഴും പറയുന്നുണ്ട് മുദ്ര ലോൺസ് കൊണ്ട് നമ്മള് ജോലി ഇല്ലായ്മ ആക്കിയിട്ടുണ്ട്, ജോലി ഇല്ലായ്മ ആക്കിയിട്ടുണ്ട്, തൊഴിൽ കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്ക്. അപ്പൊ പിന്നെ ഞാൻ ചോദിക്കുന്നു, അവര് തൊഴിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ NSSU റിപ്പോർട്ടില്ല? തൊഴിലില്ലാത്തതിനെ പറ്റിയിട്ടും CMI റിപ്പോർട്ടിൽ അവര് അവര് പറഞ്ഞ അത് പുറത്തു വിടേണ്ട, അതൊരു ഇൻഡിപെൻഡന്റ് റിപ്പോർട്ടാണ്. അവര് തൊഴിലില്ലായ്മ തീർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ റിപ്പോർട്ടിൽ പുറത്താക്കത്തില്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ഈ മുദ്രാ ലോണും അവർ പറയുന്നത് തൊഴിലായ്മ വന്നിട്ടുണ്ട്, തൊഴിലില്ലായ്മ ആക്കിയിട്ടുണ്ട്, അതെല്ലാം ഒരു കള്ളമാണ്. അതേപോലെ പ്രധാനമന്ത്രി അവിടെ ഇതിന്റെ കള്ളം പറയുന്നത്. അപ്പൊ ഇതിൽ ക്ലിയർ ആകുന്ന പ്രധാനമന്ത്രി എവിടെയാ ആരെയാ? പിന്നെ നമുക്കറിയാലോ 5,000 കോടിയാണ് അദ്ദേഹം അഡ്വർടൈസ്മെന്റിന് കൊടുക്കുന്നത്, നമ്മളെ ഇൻകം ടാക്സിന്റെ പൈസ 5,000 കോടി. അത് RTI റിപ്ലൈ വന്നതാണ്.
പിന്നെ 2000 കോടിയുടെ അധികം അദ്ദേഹത്തിന്റെ ഫോറിൻ ട്രിപ്സ്, അതും ആർ ടി ഐ റിപ്ലൈ വന്നത്. അപ്പം ഇതാണ് പ്രധാനമന്ത്രി, ഇതിൽ ക്ലിയർ പാവങ്ങൾക്ക് കൊടുക്കുന്നതിന് ഇന്ന് അദ്ദേഹം ക്ലിയർ ആയിട്ട് പറഞ്ഞ പാവങ്ങൾ എഗെയിൻസ്റ്റ് ആ ഈ സർക്കാർ. ഞങ്ങൾ ഒരു സ്കീം പാവങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പം അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് പ്രധാനമന്ത്രി നിൽക്കുന്നത്. അതാ ഇതിൽ ക്ലിയർ ആയിട്ട് അദ്ദേഹം ഇന്ന് കൺഫേം ചെയ്തു. ശ്രീ ഷമ മുഹമ്മദ്, ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ടെലിഫോൺ ലൈനിൽ, പക്ഷേ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു അവർ, മറുപടി നൽകി അവർ. കെ വി തോമസ് ചേരുന്നു ടെലിഫോൺ ലൈനിൽ, കോൺഗ്രസ് നേതാവ്. ശ്രീ കെ വി തോമസ്, കോൺഗ്രസിന്റെ ന്യായ പദ്ധതിക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. 60 വർഷം രാജ്യം ഭരിച്ച കോൺഗ്രസിന് ദാരിദ്ര്യം നീക്കാൻ ആയില്ല. ഭോപ്പാൽ വാതക ചോർച്ചയിലെ ഇരകൾക്ക് എന്ത് നീതി നൽകാൻ കോൺഗ്രസിന് സാധിച്ചു എന്നടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ, രാജ്യം തെരഞ്ഞെടുപ്പ് കടക്കുമ്പോൾ ആ രീതിയിൽ രൂക്ഷമായ ഭാഷയിൽ കോൺഗ്രസിനെ വിമർശിക്കുകയാണ് അദ്ദേഹം. കോൺഗ്രസിന്റെ നേട്ടങ്ങൾ മനഃപൂർവം പ്രധാനമന്ത്രി കാണാതിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും അത്ഭുതമുണ്ടായ ഒരു സംഭവം, നമ്മളൊരു സാറ്റലൈറ്റിനെ മിസൈൽ ഉപയോഗിച്ച് തകർത്തല്ലോ. ആരാണ് ബഹിരാകാശ രംഗത്ത് ഇന്ത്യക്ക് അപ്രമാദിത്വം ഉണ്ടാക്കിയത്, മേധാവിത്വം ഉണ്ടാക്കിയത്? ഇന്ദിരാ ഗാന്ധിയാണ്. എന്റെ ഓർമ്മ ശരിയാണ്, 1969 ആര്യഭട്ട എന്ന ഉപഗ്രഹം ആകാശത്തേക്ക് തൊടുത്തുവിട്ടുകൊണ്ട് ബഹിരാകാശത്തേക്ക് നമ്മൾ കടന്നു ചെയ്തിരുന്നു. അന്ന് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കോൺഗ്രസിനെ എതിർത്തതാണ്. ഇവിടെ പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട്, കിടന്നുറങ്ങാൻ കിടപ്പാടമില്ലാത്തവരുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കാതെ എന്തിന് ഇന്ദിരാഗാന്ധി ആകാശത്തേക്ക് ആര്യഭട്ട തൊടുത്തുവിട്ടു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നാണ് നമ്മുടെ വളർച്ച തുടങ്ങുന്നത്. അതുപോലെ ഞാൻ ചെല്ലി 84 പാർലമെന്റിൽ ചേക്കുന്നത്, അന്ന് രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയിൽ വ്യാപകമായി ടെലികമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തിന് നല്ല പ്ലാൻ ഉണ്ടായിരുന്നു. വേണ്ട, ഇന്ത്യ സ്വാതന്ത്ര്യം 1947 സ്ഥിതിയത, അന്നത്തെ 40 കോടി ജനങ്ങൾക്കുമായ ഭക്ഷണം, ബർമയിൽ നിന്ന് അരി വരണം, ഗോതം പി എൽ നാൻ അമേരിക്കയിൽ നിന്ന് വരണം, ഇപ്പൊ എന്താ സ്ഥിതി? ഇല്ലേ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ആഴ്ച മാത്രമല്ല നമ്മൾ കയറ്റുമതി ചെയ്യുക. അങ്ങനെയാണ് ഭക്ഷ്യസുരക്ഷാ നിയമം വരുന്നത്. ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ തന്നെ ഈ ഒരു കോമ്പണന്റ് ഉണ്ട്. 3 രൂപയ്ക്ക് 1 കിലോ അരി കൊടുക്കുമ്പോൾ അതിന്റെ സബ്സിഡി കോമ്പണന്റ് എന്ന് പറയുന്നത് 18 രൂപയാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് 5 കിലോ വരെ കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഭക്ഷ്യസുരക്ഷാ നിയമം, അത് നിയമം മൂലമാണ് എല്ലാവർക്കും കിട്ടുന്നത്. ആരുടെയും ഔദാര്യമല്ല, പൗരന്റെ അധികാരമാക്കി മാറ്റിയത് കോൺഗ്രസ് ആണ്. അത് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. ജനാധിപത്യത്തെ സംബന്ധിച്ച വിവരാവകാശം തന്നത് കോൺഗ്രസ് ആണ്. ഇത്രയൊക്കെ കാര്യം ചെയ്ത കോൺഗ്രസും കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് എങ്ങനെ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ തകർക്കാൻ കഴിഞ്ഞ തെളിച്ചാണ് നരേന്ദ്രമോദി. പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലാതെ വന്നു, റെയിൽവേയുടെ ഇൻഡിപെൻഡന്റ് ബഡ്ജറ്റ് ഇല്ലാതെ വന്നു, നമ്മുടെ ജുഡീഷ്യറിയുടെ പരമാധികാരം തകർക്കപ്പെട്ടു. വേണ്ടല്ലോ മീഡിയയ്ക്ക് പോലും ഭയപ്പാടല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ജനാധിപത്യം തകർക്കപ്പെടുകയും മാത്രമല്ല, ഇപ്പൊ എന്തിനു പറഞ്ഞാൽ അടുത്ത ഗവൺമെന്റ് ഏതെങ്കിലും കാരണവശം നരേന്ദ്രമോദി വന്നാൽ തീർന്നു ഇന്നത്തെ ജനാധിപത്യ സംവിധാനം, ഒരു പ്രസിഡൻഷ്യൽ ഫോം ഗവൺമെന്റിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ഭയപ്പാടില്ലേ? ഇതൊക്കെ എന്ത്, ഇതൊക്കെ നമുക്ക് വിസ്മരിക്കാൻ കഴിയൂ? ശ്രീ കെ വി തോമസ്, ഒപ്പം അദ്ദേഹം മറ്റൊരു വിമർശനം ഉന്നയിക്കുന്നത് അഫ്സ പിൻവലിക്കുമെന്ന കോൺഗ്രസിന്റെ ആ കാര്യവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ കശ്മീരിലെ 2-3 ജില്ലകളിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും സമാധാനം പുലർന്നു, അത് രാജ്യദ്രോഹപരമായ കാര്യമായിരിക്കും, ആ രീതിയിലുള്ള വിമർശനത്തെ എങ്ങനെ കാണുന്നു താങ്കൾ? കോൺഗ്രസിന്റെ കാലഘട്ടത്തിലാണ് ജമ്മു കശ്മീരിൽ സമാധാനം ഉണ്ടായിട്ടുള്ളത്. ഞാൻ 84 മുതൽ ജമ്മു കശ്മീരിൽ പോകുന്നതാണ്. ഞാൻ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് പ്രഖ്യാപിക്കുന്ന തൊട്ട് മുമ്പ് പോവുകയുണ്ടായി. എന്നൊരു പട്ടാള ഭരണമാണ് അവിടെ നടക്കുന്നത്. അവിടുത്തെ ജനങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഇന്ത്യ ഒറ്റപ്പെടുകയാണ്. അതിന് കാരണം ബി ജെ പിയുടെ കർക്കശമായ സമീപനങ്ങളായിരുന്നു. അവിടെ കൊണ്ടുവന്ന മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ ജനങ്ങളെ വേർപെടുത്തുന്ന, തരംതിരിക്കുന്ന ഒരു സമീപനം എടുത്തിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ പണ്ഡിറ്റിന് വേണ്ടി എടുക്കുന്ന സമീപനം, അവിടുത്തെ മുസ്ലിംസിന് എടുക്കുന്ന മറ്റൊരു സമീപനം, ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് ഏറ്റവും അപകടകരമായ സ്ഥിതി ഉണ്ടാക്കുകയും പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ ജനങ്ങളെ നമ്മൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. നന്ദി ശ്രീ കെ വി തോമസ്. കോൺഗ്രസ് നേതാവ് കെ വി തോമസ് ആണ് ഈ അവസരത്തിൽ പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങളോട് പ്രതികരിച്ചത്.
കോൺഗ്രസിനെതിരെ, ഒപ്പം മായാവതിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ന്യൂസ് എയ്റ്റീന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നടത്തിയത്. ശത്രുക്കൾ ആയി ഇരുന്നവർ പരസ്പരം പുലരുന്ന കാഴ്ചയാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശിൽ മായാവതിയുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോയിരിക്കുന്നു, അവരുടെ കപ്പൽ മുങ്ങുകയാണ്. പ്രത്യേക മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നത് ശരിയാണോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണമെന്നും മോദി പറഞ്ഞു. मायावती जी ने ओपनली मुस्लिम्स को वोट, मुस्लिम से वोट मांगे, कहा कि सिर्फ गठबंधन को वोट दीजिएगा, वोट बटना नहीं चाहिए, उसके रहते वो इसी की नजर में भी आ गए. ऐसे बयानों को आप कैसे देखते हैं? लगातार पराजय के कारण हताश हुई मायावती जी इस प्रकार की बात कहे, इसे मैं बहुत स्वाभाविक मानता हूँ. मुसलमानों को स्पेशल वोट करने के लिए अपील करे वगैरह, एक तो ये इलेक्शन कमीशन का विषय है किसको करना है. लेकिन मुझे चिंता मायावती की कम है, क्योंकि अब वो डूबती हुई दी नहीं आए बचने के लिए मुसलमान को सहारा ढूंढती हो. मैं उनकी मुसीबत समझ सकता हूँ. मेरी चिंता देश के सेक्युलर का झंडा लेकर के घूमने वाले 24 घंटे से उनके मुंह पर ताला क्यों लग गया है. अगर ऐसी ही बात किसी ने हिंदू समाज के लिए बोल दी होती तो ये कितनी उठापटक करते, कितने अवार्ड वापसी वाले निकल आते, कितने सिग्नेचर वाले निकल आते. ये जमात चुप क्यों है? देश के लिए चिंता का विषय है ये जमात. और आपसे भी मेरा आग्रह है कि ऐसी जमात को अब एक्सपोज करने की ज़रूरत है. किस प्रकार की सिलेक्टिव क्यों है? क्या इससे उनके सेकुलरिज्म को कोई चोट नहीं पहुँची? क्या ये उनके सेकुलरिज्म को बढ़ावा देने वाली चीज़ थी? क्या इनके सेकुलरिज्म को ताकत? इसलिए सबसे बड़ा खतरा ये नकाबी लोग हैं ना, उनका है. मायावती भी तो मजबूरी है, कैसे भी करके बचना है तो वोट मांगने के लिए इधर उधर कोशिश करती रहेगी. അഫ്സ്പ പിൻവലിക്കുന്നതുമായി പിൻവലിക്കുമെന്ന കോൺഗ്രസ് വാഗ്ദാനം നിരുത്തരവാദപരമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2-3 ജില്ലകൾ ഒഴിച്ച് നിർത്തിയാൽ കശ്മീർ സമാധാനപരമാണ്. ആർട്ടിക്കിൾ 35A 370 വികസനത്തിന് തടസ്സമാണ്. ഇന്ത്യൻ സേന സമാധാന സംരക്ഷകരാണ്. കശ്മീരിൽ അഫ്സ്പ പിൻവലിക്കുന്നത് സൈന്യത്തിന്റെ കൊലയ്ക്ക് കൊടുക്കുന്നത് തുല്യമാണെന്നും പ്രധാനമന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. आप अफ्सपा को कैसे देखते हैं? क्या कोई एक टाइम बाउंड वे में उसको वो किया जाएगा? देश में पहले ऐसी स्थिति पैदा करनी चाहिए कि अफ्सपा की जरूरत ही ना पड़े. जैसे हमने अरुणाचल में परिस्थिति पैदा की तो कुछ जिलों से हमने हटाया, हमने कुछ राज्यों में से हटाया. 1980 के बाद पहली बार हटाने का काम हमने किया है, लेकिन कानून को तो बनाए रखा है. सरकार के पास हथियार तो होना ही चाहिए ताकि जवानों को एक सुरक्षा मिले, तब जवान मोरली लड़ सके. और जम्मू कश्मीर में से हटाने का मतलब होता है कि हमने हमारे जवानों को फांसी के तख्त पर लटका देना. मैं देश के जवानों के साथ ऐसा नहीं होने दूंगा. अब आपसा को हटाने की बात करने का मतलब है कि आप अपने सेना के जवानों के हाथ में से सारे शस्त्र ले रहे हैं, तो देश की सेना के जवान को इस प्रकार से निहत्य करना क्या शोभा देता है क्या? और भारत की सेना, पीस कीपिंग फोर्स में भारत के सुरक्षा बल के जवान जाते हैं, जब से पीस कीपिंग फोर्स बना है तब से जाते हैं. और दुनिया में सबसे ज़्यादा नंबर भेजने वालों में हिंदुस्तान है. लेकिन अनुभव ये आया है कि इतने सालों में सारे दुनिया में भारत के सेना के लोगों की डिसिप्लिन, ड्यूटी के प्रति उनका समर्पण, इसकी भरचक सराहना होती रही है, बड़ा गौरवगान होता रहा है. आज हमारे ही देश के एक दल जो 50-60 साल तक सरकार चलाता रहा वो आज इस प्रकार की भाषा बोले, इससे बड़ा दुर्भाग्य क्या हो सकता है? പ്രധാനമന്ത്രിയുമായുള്ള നെറ്റ്‌വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിയുടെ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 7 മണിക്കും രാത്രി 10 മണിക്കും കാണാം.